നമസ്തെ. പണിക്കർക്കും പറയാനുണ്ട് ചിലത്. പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയപൂർവം സ്വാഗതം. എന്തുകൊണ്ട് ഇങ്ങനൊരു പരിപാടി? വസ്തുതകളെ ഭയക്കുന്ന ആരൊക്കെയോ ചേർന്ന് ഒരാളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി. ചാനൽ ഡിബേറ്റുകളിലോ മറ്റ് പൊതുസംവാദ സ്ഥലങ്ങളിലോ ഒന്നും തന്നെ വസ്തുതകൾക്ക് പകരം വസ്തുതകൾ നിരത്തി ജയിക്കാൻ സാധിക്കാത്ത ചിലർ അതിനെ ചുക്കാൻ പിടിക്കുന്നൊരു സാഹചര്യം. ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ബുദ്ധിജീവി ചമഞ്ഞുള്ള ചിലർ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എന്തുകൊണ്ട് ശ്രീജിത്ത് പണിക്കർക്കൊപ്പം ടീം ജനം നിലയുറപ്പിക്കുന്നു? നാളിതുവരെ ദേശീയ നിലപാടുകൾക്കൊപ്പം ശക്തമായി അടിയുറച്ചു നിന്ന പണിക്കരെ ദേശീയതയും സംസ്കാരവും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ടീം ജനമല്ലാതെ ആരാണ് കൂടെ നിൽക്കേണ്ടത്? സ്വാഗതം ചെയ്യാം ശ്രീജിത്ത് പണിക്കർ. പ്രത്യേക പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പണിക്കർക്കും പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു മണിക്കൂർ പണിക്കർക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഞങ്ങളുടെ പ്രേക്ഷകരും ഒപ്പം ഞാനും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ കൊച്ചു കൊച്ചു ചോദ്യങ്ങളെ ഉണ്ടാകൂ. പണിക്കരാണ് പറയേണ്ടത്. പണിക്കരെ പറയിപ്പിച്ചേ ഞങ്ങൾ ഇവിടുന്ന് ഈ പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ. ആദ്യം റേപ്പ് ജോക്സിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു, അല്ലേ പണിക്കർ? റേപ്പ് ജോക്ക്. തീർച്ചയായും. എന്ത് തോന്നുന്നു ഈ ഒരു ആരോപണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോ? അല്ലെ, അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിനെ ഓർത്ത് അല്പം ദുഃഖവും ലജ്ജയും ഒക്കെയാണ് റേപ്പ് ജോക്ക് എന്ന പരാമർശം വരുമ്പോൾ തോന്നുന്നത്. കാരണം ശ്യാം, നമ്മൾ എന്താണ് റേപ്പ് ജോക്ക് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. റേപ്പ് ജോക്ക് എന്ന് പറയുന്നത് ഒരു റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ അതിനെ മഹത്വവൽക്കരിക്കുകയോ റേപ്പിസ്റ്റുകളെ, അത് ചെയ്യുന്ന ആൾക്കാരെ, അവരെ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുകയും അവർക്കൊരു ഹീറോ പരിവേഷം കൊടുക്കുകയും ഒപ്പം അതിൻ്റെ വിക്റ്റിമായിട്ടുള്ള ഇരയായിട്ടുള്ള ആളിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അതിൻ്റെ ഇരയായിട്ടുള്ള ആളിനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ തമാശകൾ ഉണ്ടാക്കുന്നതാണ് റേപ്പ് ജോക്ക്. അപ്പൊ തീർച്ചയായിട്ടും ഒരു റേപ്പ് ജോക്ക് എന്ന് പറയുന്നതിൽ ഇരയ്ക്കാണ് ബുദ്ധിമുട്ടുണ്ടാകേണ്ടത്. കാരണം ആ ആക്ട് ഓഫ് റേപ്പ് എന്നതിനെയും അതിൻ്റെ പെർപ്പട്രേറ്റേഴ്സിനെയും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതാണ് റേപ്പ് ജോക്ക് എന്നിരിക്കെ ഞാൻ ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പിടിച്ചുകൊണ്ട് അതാണ് റേപ്പ് ജോക്ക് എന്ന് ആൾക്കാർ ആ ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞിരുന്ന വികാരങ്ങൾ മാത്രമാണ് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഏതു ഭാഗമാണ് അതിൽ റേപ്പ് ജോക്ക് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറയണം. അവർ പറഞ്ഞിരുന്ന രണ്ട് ഭാഗങ്ങൾ ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ രണ്ട് ഭാഗങ്ങളും എനിക്ക് വീണ്ടും പറയേണ്ടി വരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവരുടെ പരിചയത്തിനെ ഒക്കെ ഓർത്ത് ലജ്ജിപ്പിക്കാനേ, അവിടെ എന്നെ ലജ്ജിപ്പിക്കാനേ അതിന് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന്, അതിലുണ്ടായിരുന്ന ഒരു പരാമർശം ഈ ആലപ്പുഴയിലെ ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ബൈക്കിൽ മൂന്നാൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് അത് സാൻഡ്വിച്ച് പോലെ, ജാം സാൻഡ്വിച്ച് പോലെ എന്ന രീതിയിലുള്ള ഒരു പ്രയോഗം. അപ്പൊ ഈ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ത്രീസം സെക്സ് ആണ് എന്ന രീതിയിലാണ് ചില ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ഉയർന്ന ജോലിയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാർ ആരോപിക്കുന്നത്. നേരെ മറിച്ച് സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പദമാണെന്നും അത് എല്ലാ ഡിക്ഷണറികളിലും ഉള്ളതാണെന്നും ഇവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേള അറിവില്ല എങ്കിൽ അതിനെപ്പറ്റി ഒന്ന് റെഫർ ചെയ്യാമായിരുന്നുവെങ്കിൽ ഈ ഒരു അബദ്ധം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പൊ അതിനെ പിടിച്ചുകൊണ്ട് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് എന്തോ ത്രീസം സെക്സ് ആണ്, ശ്രീജിത്ത് എന്തോ സെക്സിസ്റ്റ് ജോക്ക് പറഞ്ഞു, അയാൾ ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിനാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോ ഞാൻ ഇവിടെ ഇപ്പൊ എന്തായാലും ജനം ഇങ്ങനെ ഒരു വേദി തന്നതുകൊണ്ട് തന്നെയുമല്ല, നമുക്കതിൽ സമയമുള്ളത് കൊണ്ടും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത, ഈ ആലപ്പുഴയിൽ സംഭവിച്ച വാർത്തയെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ റീഡർഷിപ്പ് ഉള്ള രണ്ട് മാധ്യമങ്ങൾ എടുത്തിട്ട് പറയാം. ഒന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്താണെന്നറിയാം, ജേർണലിസം എന്താണെന്നറിയാം, റേപ്പ് ജോക്ക് എന്താണെന്നറിയാം, ഉചിതമായതും അനുചിതമായതും എന്താണെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ വാർത്ത, അവരിതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫാക്ട് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിരിക്കുകയാണ്. അവര്
അതിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ആ വാർത്തയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ വെർബാറ്റിം ഇപ്പോ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ലിങ്ക് കിട്ടുകയും ചെയ്യും. ഫോട്ടോസ് ഓഫ് എ ക്രിട്ടിക്കലി ഇൽ മാൻ റൈഡിംഗ് പില്ലിയൻ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഹു വെയർ ബോത്ത് വെയറിംഗ് പി പി കിറ്റ്സ്. അപ്പൊ ഈ സാൻഡ്വിച്ച് എന്ന പദം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉപയോഗിക്കുന്ന സമയത്ത് അത് റേപ്പ് ജോക്ക് ആണോ? അത് അവർ ഉപയോഗിക്കുന്ന സമയത്ത് അത് റേപ്പ് ജോക്ക് അല്ല എങ്കിൽ ശ്രീജിത്ത് പണിക്കർ ഉപയോഗിക്കുന്ന സമയത്ത് അത് എങ്ങനെ റേപ്പ് ജോക്ക് ആകും എന്നുള്ള ചോദ്യം. രണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ദൃശ്യമാധ്യമങ്ങളിൽ ഇംഗ്ലീഷ് ന്യൂസ് പ്രക്ഷേപണം ചെയ്യുന്ന ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ടൈംസ് നൗ. ടൈംസ് നൗ ഈ വിഷയത്തിനെ പറ്റി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? എ ഷോക്കിംഗ് ഇൻസിഡന്റ് കെയിം ടു ലൈറ്റ് ഇൻ കേരള ഓൺ ഫ്രൈഡേ വെയർ എ കോവിഡ് പോസിറ്റീവ് പേഷ്യന്റ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഇൻ പി പി കിറ്റ്സ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ ഫ്രം ഡൊമിസിലിയറി കോവിഡ് കെയർ സെന്റർ ഓൺ എ ടു വീലർ. അപ്പൊ ടൈംസ് നൗവിനും റേപ്പ് ജോക്ക് എന്താണെന്ന് അറിയില്ല എന്നാണോ പറയുന്നത്, അതോ റേപ്പ് ജോക്ക് എന്ന് പറയുന്നത് പണിക്കർക്ക് മാത്രം ബാധകമാകുന്നതാണോ? അടുത്തത് നമ്മുടെ ഗൾഫ് ന്യൂസ്, ഒരു അന്താരാഷ്ട്ര മാധ്യമമാണല്ലോ. ഗൾഫ് ന്യൂസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിലെ തലക്കെട്ട് ഇങ്ങനെയാണ്, കോവിഡ് 19 പേഷ്യന്റ് ഇൻ കേരള ടേക്കൺ ടു ഹോസ്പിറ്റൽ ഓൺ ബൈക്ക് പ്രോബ് ഓർഡേർഡ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സെപ്റ്റ് ആയിട്ട് ആ ന്യൂസിൽ ഇവർ കൊടുത്തിരിക്കുന്നത്, മൂവ് ഫോളോസ് എയറിംഗ് ഓഫ് വീഡിയോ ക്ലിപ്പ് ഷോയിങ് പേഷ്യന്റ് ഓൺ ബൈക്ക് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു പീപ്പിൾ. അപ്പൊ ഞാനിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പ്രിന്റ് മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, ഒപ്പം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൾഫ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് പണിക്കർ, കാരണം അൽ ജസീറ കോട്ട് ചെയ്തോ? ഇല്ലല്ലോ, അത് കോട്ട് ചെയ്യൂ. അപ്പോ പണിക്കർ പറഞ്ഞത് വേണമെങ്കിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം, തുടരാം. അല്ല, അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം, അത് പ്രധാനം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഈ പദം എന്ന് പറയുന്നത് ഒരു സെക്സിസ്റ്റ് റിമാർക്ക് അല്ല, അതൊരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏത് ഡിക്ഷണറിയിലും, ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ ഏത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാമാന്യമായിട്ടുള്ള പദമാണ്. അതിന്റെ അർത്ഥം അത് ഉപയോഗിക്കുന്നവർക്കറിയാം, ജേർണലിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും അറിയാം. കാരണം ഇത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെക്സിസ്റ്റ് ജോക്കോ ഒരു റേപ്പ് ജോക്കോ ഉപയോഗിച്ച് ഒരു മാധ്യമ സ്ഥാപനവും ഇത്തരത്തിലുള്ള ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ സ്വന്തം വിജ്ഞാനം എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കുക, ഒന്ന്. രണ്ട്, അതിനുള്ള ഒരു പരാമർശം, കോവിഡ് ആംബുലൻസിൽ റേപ്പ് നടക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റേപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം, രോഗിക്ക് മാനഭംഗപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്, ഒരു വസ്തുത ഇവിടെ പറയാൻ പാടില്ല എന്നില്ല. കാരണം അത് ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകുന്ന സമയത്ത് അതിനെപ്പറ്റി ഇവിടെ കൃത്യമായ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുള്ളതാണ്, പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ വീഡിയോ ക്ലിപ്പുകളും വാർത്തകളും ഒക്കെ ഇപ്പോഴും ഇന്റർനെറ്റിലുണ്ട്, അത് ഏതാനും മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊരു സാധ്യതയാണ്, ഇവിടെ ഒരു സാഹചര്യം ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് റേപ്പ് ജോക്ക് ആവുക? അതിവിടെ നടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു, മലപ്പുറത്ത് വെച്ചിട്ട് ഒരു കോവിഡ് ആംബുലൻസിൽ ഒരു യുവതിക്ക് നേരെ പീഡന ശ്രമം ഉണ്ടായി എന്ന്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ എന്തുകൊണ്ടാണ് ആ പീഡന ശ്രമം ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ കാരണം നോക്കിയാൽ അത് നമ്മുടെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മൂന്നോ നാലോ പോയിന്റുകൾ പറഞ്ഞ് ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ് ഈ റേപ്പ് ഇൻസിഡന്റ് നടന്നിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു റെഫറൻസ് പോലും പറയുന്നത്. അതിന് തന്നെ ഒരു കാരണമുണ്ട്, കാരണം പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിൽ ആ ആംബുലൻസിൽ അവിടെ ആ ഒരു യുവതിക്ക് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആ സംഭവത്തിൽ ഉണ്ടായിരുന്ന ആംബുലൻസിൽ അഡീഷണലായിട്ട് ഒരാൾ കൂടി ഉണ്ടാകണമായിരുന്നു. നേരെ മറിച്ച് അന്ന് അവിടെ അതിന്റെ ഡ്രൈവറും ആ കുട്ടിയും മാത്രമായിരുന്നു അന്നത്തെ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരാളെ കൊണ്ടുപോകുന്ന സമയത്ത് മൂന്നാമതൊരാൾ കൂടി ഉണ്ടാകണം എന്ന് പറയുന്നത്. അത് ആളിന് വേണ്ട പരിചരണം നൽകുന്നതിനും ആളിന് വേണ്ട ശാരീരിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കൂടിയാണ്. നേരെ മറിച്ച് ഒരു ബൈക്കിൽ എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഞാനിവിടെ നേരത്തെ വായിച്ചു, എന്നെ കേൾക്കേണ്ട, മാധ്യമങ്ങൾ പറഞ്ഞു സാൻഡ്വിച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ചെയ്യണമെങ്കിൽ, സാൻഡ്വിച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സ്ക്വീസ് എ പേഴ്സൺ ബിറ്റ്വീൻ ടു അതർ പീപ്പിൾ, രണ്ടു പേർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമാണ് ബൈക്ക്. ആ രണ്ടു പേർക്കിടയിലേക്ക് ഒരാളെ കൂടെ വെച്ച് സാൻഡ്വിച്ച് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്കവിടെ എക്സ്ട്രാ ഒരാളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ആ കോവിഡ് ആംബുലൻസിലുള്ള സാഹചര്യമല്ല, സാൻഡ്വിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മൂന്ന് പേർ ആവശ്യമുണ്ട്. അപ്പൊ പ്രോട്ടോകോൾ എല്ലായ്പ്പോഴും അവിടെ പാലിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് അതാണ് ഭേദം എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയനാണ്. അപ്പൊ ആ ഒരു ഒപ്പീനിയനെ നടന്നിരിക്കുന്ന ഒരു സംഭവമായി ചേർത്ത് ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അതെങ്ങനെയാണ് റേപ്പ്? എനിക്ക് തോന്നുന്നു പണിക്കർ, അത് ഏറ്റവും ലാസ്റ്റ്, അതിന്റെ ഏറ്റവും പോസ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു മൂന്ന് ക്യാപ്സൂൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ ഒപ്പീനിയൻ വ്യാപകമായി എതിർക്കപ്പെടുന്നത്.
അല്ല, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ പോസ്റ്റിന്റെ അവസാനം മാത്രമല്ല, ആ പോസ്റ്റിന്റെ തുടക്കത്തിലും ഞാൻ പറയുന്നുണ്ട്, ഇത് സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ, സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന, സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ക്യാപ്സൂളുകളാണ്. അതാണ് അതിന്റെ സർക്കാസം അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ പൂർണ്ണമായ ഒപ്പീനിയൻ ആയിട്ട് പറയുകയല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആംബുലൻസിനേക്കാൾ ഭേദം ബൈക്കാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഈ ക്യാപ്സൂൾ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ആ പറയുന്നതിൽ ഒരിടത്തും റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, റേപ്പ് വിക്ടിമിനെ നമ്മൾ ആരും വെലിഫൈ ചെയ്യുന്നില്ല, റേപ്പിന്റെ പെർപ്പട്രേറ്റേഴ്സിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു റേപ്പ് ജോക്കല്ല, സാധാരണ ഒരു പരാമർശവും സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വേർഡും ഒപ്പം കേരളത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോട്ടോകോളിന്റെ അത് പിന്തുടരാതിരിക്കുന്നതിന്റെ അപകടവുമാണ് ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഒരു സീനാണ്. ഒരു പ്രധാനപ്പെട്ട മാധ്യമം അങ്ങേ വിളിച്ചു വരുത്തി അപമാനിച്ചു. ആ സമയത്ത് ആ മാധ്യമത്തിന്റെ ചർച്ച നടക്കുമ്പോൾ, അത് ഏതാണ്ട് ഫേസ്ബുക്കിൽ 1000 വ്യൂവേഴ്സും മറ്റും ഉണ്ടായിരുന്നു. അത്തേ സമയത്ത് സുജിത് പണിക്കർ പണിക്കരുടെ ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് ഇട്ടു, ഏതാണ്ട് 15,000 വ്യൂവേഴ്സൊക്കെ മേലെ കയറിപ്പോയി. അതിലൊരു അഡാർ ഐറ്റം ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇത് ഒരാളുടെ ഒരു ഒരു കൃത്യമായി തന്നെയുള്ള ഒരു 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 അഭിപ്രായ പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു 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 അവഹേളിക്കപ്പെടുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണം. എന്തായാലും ആ മാധ്യമമാണ്, ആ മാധ്യമത്തിൻ്റെ സ്ഥാപനവും പത്രവുമാണ് ഇപ്പോൾ പണിക്കരെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പണിക്കരെ, ഒരു 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 വാർത്ത ഞാൻ പണിക്കരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ മാധ്യമത്തിൻ്റെ പത്രം പുറത്തിറക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, ഇത്തരം വൈകൃത മനസ്സുള്ളവരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കരുതെന്ന് നിരവധി പേർ ആവശ്യമുന്നയിച്ചു. ആര്? ശ്രീജിത്തിൻ്റെ പോസ്റ്റിന് കീഴിലും മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾക്ക് കീഴിലും ശ്രീജിത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. ആരൊക്കെ? അത്യന്തം വിദ്വേഷം വമിക്കുന്ന സംഘപരിവാർ പ്രചാരകനാണ് ഇയാളെന്നും ചാനൽ ചർച്ചകളിൽ ഇടം കൊടുക്കരുതെന്നും മിക്കവരും അഭിപ്രായപ്പെട്ടു. ആരൊക്കെ അഭിപ്രായപ്പെട്ടു? ഇയാൾ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ ഇനി മേലിൽ ഞാൻ പങ്കെടുക്കില്ലെന്ന് ഇടതു നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാറും വ്യക്തമാക്കി. ആരാണ് പ്രേംകുമാർ? ഇത്തരത്തിലുള്ള ആളുകളാണ് പണിക്കരെ ഒറ്റ തിരഞ്ഞ് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. ലിസ്റ്റ് കുറച്ചേ ഉള്ളൂ എങ്കിലും ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അല്ല ശ്യാം, അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം ആ ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനുണ്ടായ ഒരു കാരണമുണ്ട്. ആ മാധ്യമം സ്ഥിരമായി എന്നെ അവിടെ ചർച്ചയ്ക്ക് വിളിക്കുന്നതായിരുന്നു. അവർക്ക് മുൻപും ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഒരു പക്ഷേ അവർ പിന്നീട് തീരുമാനിക്കുന്നു ആ അവരുടെ ചർച്ചകളിൽ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെയോ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കണമെന്നും അവർ ഓരോരുത്തരും പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഓരോ ഭാഗത്ത് നിന്നിരിക്കണമെന്നും അവർക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട് എന്നവർ പറഞ്ഞു. അതവർ പറയുന്നത് പോലും മണിക്കൂറുകൾക്ക് മുൻപ് എന്നെ അറിയിച്ചതിന് ശേഷം ആ ഒരു ചർച്ച ലൈവായിട്ട് തുടങ്ങുന്നതിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപാണ് അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ട് അറിയിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്നെ ഒരു വലതുപക്ഷ നിരീക്ഷകൻ എന്ന രീതിയിൽ മാത്രമേ അവർക്ക് വെക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ നിലപാടുകൾ നിങ്ങളുടെ ചാനലിൽ തന്നെ പലപ്പോഴും വന്നിട്ട് വലതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് വളരെ വലിയ നിർബന്ധം, നിങ്ങളെ അങ്ങനെ മാത്രമേ ലേബൽ ചെയ്ത് വെക്കാൻ കഴിയുകയുള്ളൂവെന്ന്. അപ്പോൾ എന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഒരു ചർച്ചയിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും രാഷ്ട്രീയമുണ്ട്, അത് ഇന്ന രാഷ്ട്രീയമായിരിക്കണം എന്ന് ഒരു ചാനലിന് നിർബന്ധിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്റെ രാഷ്ട്രീയം ഏതാണ് എന്നോ ആ രാഷ്ട്രീയം എന്ത് പിന്തുടരണമെന്നോ, ഞാൻ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ റൈറ്റ് ആണോ സെന്റർ ആണോ സെന്റർ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം ഇവിടെ ഓരോ പൗരനും നൽകുന്നത്. അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിലെ കടന്ന് നിങ്ങൾ വലത് നിരീക്ഷകനാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യാനുള്ള അതോറിറ്റി ഈ നാട്ടിലല്ല, ലോകത്ത് ഒരിടത്തും ഒരു മാധ്യമത്തിനുമില്ല ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സ്ഥലത്ത്. ഒന്ന്. ഇനി രണ്ടാമത്, അതിനേക്കാൾ അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ വലത് നിരീക്ഷകൻ ഇന്നാകാം, പക്ഷെ നാളെ നിങ്ങളെ തീവ്ര വലത് നിരീക്ഷകൻ എന്നവർക്ക് പറയാം, നിങ്ങളെ ഫാർ റൈറ്റ് ആക്കി മാറ്റാം. അതിനടുത്ത ദിവസം നിങ്ങളെ അവർക്ക് ഫാഷിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. എവിടെയാണ് ഒരു മാധ്യമത്തിന്റെ നിയന്ത്രണങ്ങൾ അവസാനിക്കുക? എവിടെ വരെ ഒരു നിരീക്ഷകന് സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. ഇത് ജനാധിപത്യമാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരുടെ സ്റ്റാമ്പിംഗ് എന്താണോ ആ സ്റ്റാമ്പിംഗ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അവരോട് വ്യക്തമായിട്ട് പറയുന്നു. ഒപ്പം ഇതേ പൊളിറ്റിക്കൽ സ്പെക്ട്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവതാരകർക്കും ചേർത്താം. നമുക്കറിയാമല്ലോ, ഈ അവതാരകരിൽ ഇടത് ചുവയുള്ള ആൾക്കാരുണ്ട്, ജമാഅത്തെ ചുവയുള്ള ആൾക്കാരുണ്ട്, വലത് ചുവയുള്ള ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള രാഷ്ട്രീയം പിന്തുടരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചർച്ചയിൽ പറയണം, ഇവിടെ ഇടത് അവതാരകനായ ഇദ്ദേഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വലത് അവതാരകനായ ഇന്നയാൾ പറഞ്ഞതുപോലെ. അതല്ല ഒരു ചർച്ച.
ചർച്ച എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ സംഘട്ടനം എന്നതിനപ്പുറത്തേക്ക് അഭിപ്രായങ്ങളുടെ സംഘട്ടനം എന്നാവുക. നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് ഇടതോ വലതോ ഒക്കെ രാഷ്ട്രീയമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രതിനിധികൾ ഇവിടെ ഉണ്ട്, അവരെ മാത്രം വിളിച്ചാൽ മതി. ഒരു നിരീക്ഷകൻ വരുമ്പോൾ എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് വേറിട്ട് ഒരു സംഭവത്തിന്റെ വസ്തുതയെ എന്താണോ അതിനെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ഒരുപക്ഷെ ഒരു ജോസഫ് സി മാത്യുവോ ഒരു അഡ്വക്കേറ്റ് ജയശങ്കറോ ഒക്കെ മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വിഭിന്നരാകുന്നത്. പക്ഷേ നിങ്ങളെയൊക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പണിക്കർ. ഇപ്പൊ ജോസഫ് സി മാത്യു ആയാലും ജയശങ്കർ ആയാലും ശ്രീജിത്ത് പണിക്കർ ആയാലും എല്ലാവരും ബഹിഷ്കരണത്തിലാണ്. അല്ല, അതാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ബഹിഷ്കരിക്കാം, ചില ചാനലുകൾക്ക് ബഹിഷ്കരിക്കാം. അന്ന് ആ ഒരു മാധ്യമത്തിനെ അവർ ഇത് നിർബന്ധം പിടിക്കുന്ന സമയത്ത് ഞാനാണ് ബഹിഷ്കരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വെക്കാനാണ് എങ്കിൽ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കില്ല. അതും നിങ്ങൾ ഇതുപോലെ അര മുക്കാൽ മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പോളിസി നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാനത് പങ്കെടുക്കില്ല എന്ന് പറയുന്നു. പകരം അതേ സമയത്ത് തന്നെ ഞാൻ ലൈവ് വരുന്നു, ഞാൻ ഈ കാര്യം ആൾക്കാരോട് പറയുന്നു. ഒന്ന്. ഇനി രണ്ടാമതായിട്ട്, ചില വ്യക്തികൾക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം ചില വ്യക്തികൾ നമ്മളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ എല്ലാവരും കൂടി പങ്കെടുത്തിട്ടുള്ള ചർച്ചകൾ കണ്ടാൽ അവരോട് പറയും നിങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. കാരണം അത്രത്തോളം തെറ്റായിട്ടുള്ള നിയമങ്ങളെയും കാര്യങ്ങളെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇവിടെ പലപ്പോഴും ഉണ്ടായത്. ഉദാഹരണത്തിന് ഒരു നല്ല ഉദാഹരണം പറയാം. ഏറ്റവും അവസാനമായിട്ട് UDF സർക്കാർ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു കരട് ശബരിമല ബില്ല് കൊണ്ടുവന്നു. ആ കരട് ശബരിമല ബില്ലിനെ പറ്റിയുള്ള ഒരു ചർച്ചയിൽ എന്നെ ബഹിഷ്കരിച്ച ഒരാളും ഞാനും കൂടി പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ അതിലില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കി. ഉദാഹരണത്തിന് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഈ ബില്ലിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി വന്നാൽ അദ്ദേഹം മുൻപ് ശബരിമലയിൽ ഒരുപക്ഷെ ഈ 41 ദിവസത്തെ വ്രതം പാലിക്കാത്തത് പോയതുകൊണ്ട് ഈ നിയമം പാസ്സായാൽ അദ്ദേഹം ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് അതിന്റെ നിയമശിക്ഷാ നടപടികൾക്ക് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല എന്ന് അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. അതുകൊണ്ട് ചെന്നിത്തല ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇങ്ങനെ ഒരു വാദം പറയുമ്പോൾ ആ വാദം അടുത്ത നിമിഷത്തിൽ പൊളിയുന്ന സമയത്ത് ആൾക്കാർ ഇലിപ്യരാവുകയാണ് ചെയ്യുക. ഒപ്പം മറ്റൊരു വാദം ഉടനെ കൊണ്ടുവന്നു. ഒരു ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അയാളുടെ കൺമുന്നിൽ പെട്ടുകഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാമെന്ന്. എത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ശരി, അത് ആ കരട് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെയാണ് എന്ന് വായിക്കൂ. അവതാരക കൂടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചില്ല, കാരണം അങ്ങനെ അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ് ശബരിമല ആചാരങ്ങൾ. അവിടെ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ത്രീകളുണ്ട്, അമ്മമാരോ ഭാര്യമാരോ സഹോദരിമാരോ മക്കളോ പെൺമക്കളോ ഇങ്ങനെ പലരുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ആൾക്കാർ ഇവിടെ വ്രതം എടുത്തിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിന് മൂർച്ചയില്ല, നിങ്ങൾ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ചകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് അവരോട്. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ അവരുടെ ഭാഗത്താട്ടോ പഠിക്കരെ. കാരണം ഇവിടെ CAA നിയമം കൊണ്ടുവന്നു, പൗരത്വ നിയമം കൊണ്ടുവന്നു, എല്ലാ മുസ്ലിങ്ങളെ ഇവിടുന്ന് പറപ്പിക്കുന്നതെന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡയായിരുന്നു ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ നിയമത്തിലെ വ്യവസ്ഥകൾ തന്നെ എടുത്തു പറഞ്ഞ് അതൊക്കെ കൃത്യമായി തന്നെ ഖണ്ഡിക്കുന്ന ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേവലാതി ഉണ്ടാവും. അവർ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ, ചില നേട്ടങ്ങൾ അതൊക്കെ നടക്കാതിരിക്കും. എന്തായാലും എനിക്ക് ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ഒപ്പം പണിക്കരോട് സംസാരിക്കാൻ ചില അതിഥികൾ കൂടി വരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ TG മോഹൻദാസ്, ഒപ്പം മുൻ DGP TP സെൻകുമാർ, JNU ഗവേഷകനും ഗ്രന്ഥകർത്താവുമായ R രാമാനന്ദ്, അവരെ സ്വാഗതം ചെയ്യാം. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പണിക്കർക്കും ചിലത് പറയാനുണ്ട് എന്ന പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും ജനം TVയുടെ പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. TG സ്വാഗതം ഈ പ്രത്യേക പരിപാടിയിലേക്ക്. TG ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഒറ്റ തിരിഞ്ഞ ആക്രമണവും സൈബർ ആക്രമണവും ഒക്കെ നേരിട്ട ആളാണ്. എന്ത് തോന്നുന്നു TG ഇപ്പോൾ? സൈബർ ആക്രമണമൊക്കെ അവരുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ? ഇപ്പോഴും എന്റെ ഫേസ്ബുക്കില് ട്വിറ്ററിലൊക്കെ ഒരുപാട് പേര് വന്നതിന് ചീത്തയൊക്കെ പറയാറുണ്ട്. ചിലതൊക്കെ ഞാൻ കാണും, ചിലത് കാണില്ല. അത് അങ്ങനെ നടക്കട്ടെ. ബേസിക്കലി ഞാൻ 118 A വകുപ്പ് വന്നപ്പോ അതിനെ എതിർത്തവനാണ് ഞാൻ.
ആളുകൾക്ക് ഒരു ബഹളം വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മതി. ബഹളം വെച്ചിട്ട് നമ്മൾ അതിൽ ഒറ്റപ്പെട്ട ആകാതിരുന്നാൽ മതി. ആളുകൾ പലതും പറയും, അത് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കും ട്വിറ്ററും മറ്റ് സോഷ്യൽ മീഡിയ ഇതൊക്കെ. അവരത് ഉപയോഗിക്കും, ചിലത് നല്ല രീതിയിൽ, ചിലത് മോശം രീതിയിലായിരിക്കും. വലിയ കൂട്ടമായ ഒരു ബഹളമൊക്കെ നടക്കും. അതിൽ നമ്മൾ വല്ലാതെ അസ്വസ്ഥരായിട്ട് അതിന്റെ പിന്നാലെ പോയാൽ അത് ഒരു അവസാനം ഉണ്ടാവില്ല. കാരണം ആൾക്കാർ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ആവറേജ് മോബിന്റെ സ്വഭാവം എപ്പോഴും അത്ര സിവിലൈസ്ഡ് ആയിരിക്കില്ല, അൺസിവിലൈസ്ഡ് ആയിരിക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അശ്ലീലം പറയുക, അത്തറി പറയുക, ഇതൊക്കെ അപ്പൊ ഇത് സമൂഹത്തിലുണ്ട്. അത് മോബായി കഴിയുമ്പോൾ കുറച്ച് ഒരു ധൈര്യവും ഈ ബഹളം നടക്കും. നമ്മളത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ അത് കുറയില്ല. എനിക്ക് തോന്നുന്നു ടി ജി എപ്പോഴും ഒരു ഒറ്റയാനായിരുന്നു ഈ കാര്യത്തിൽ, അല്ലേ ടി ജി? അല്ല, അത് ഈ നമ്മൾ ചില സാഹചര്യങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നതാണ്. അല്ല, അത് ഞാൻ ഒറ്റയാനാണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യില്ല. ടാഗോർ ഒക്കെ പറഞ്ഞ് ലേഖല ചലോറി കൂടെ ആരുമില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു. കൂടെ വന്നാൽ എന്റെ കൂടെ വരരുത് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവനാണ് ഒറ്റയാൻ, ആരെയും കൂടെ കൂട്ടാതെ. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒറ്റയാനൊന്നുമല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കായി പോകാറുണ്ട് എന്റെ നിലപാട്. കാരണം ഒറ്റയ്ക്കായി എന്ന് കരുതി ഞാൻ നിലപാട് മാറ്റാറുമില്ല. അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവും. അപ്പോ നമ്മളുടെ അഭിപ്രായം കേൾക്കാൻ ആരും കൂട്ടാക്കില്ല, ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞ് നിന്റെ പേരിൽ ക്രൂശിക്കപ്പെടും, ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ സ്വതന്ത്ര നിലപാടെടുക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ടി ജി ഇപ്പൊ രണ്ടുപേരും, ഇപ്പൊ ടി ജി മോഹൻദാസ് ആയാലും ശരി, സുജിത് പണിക്കർ ആയാലും ശരി, രണ്ടുപേരും ഈ ആധുനിക കുറുപ്പ് സാറന്മാരുണ്ടാക്കുന്ന ഒരു താത്വിക അവലോകനം ഉണ്ടല്ലോ, അത് കൃത്യമായി തന്നെ ബുൾഡോസർ ഉപയോഗിച്ചാണ് വസ്തുതകൾ നിരത്തിയാണ് അതങ്ങ് പൊളിച്ച് കൈ കൊടുക്കുന്നത്. അപ്പൊ അത് ഉണ്ടാകുന്ന ഒരു അസഹിഷ്ണുത, അസ്വസ്ഥത ഇവർക്ക്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ ടി ജി? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നോക്കൂ, ഒരു ഡിബേറ്റിൽ ഞാൻ പറയുന്ന ഒരു കാര്യം വസ്തുതാപരമായിട്ട് ശരിയല്ല എന്ന് ശാന്താബു സ്ഥാപിച്ചാൽ എനിക്കതൊരു ക്ഷീണം തന്നെയാണ്. അപ്പോ അടുത്ത തവണ ശ്യാം ബാബു ഏതെങ്കിലും കാര്യത്തിന് ചർച്ച ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ കുറച്ചുകൂടെ തയ്യാറെടുക്കും, അല്ലെങ്കിൽ ഞാൻ വരാതിരിക്കും. കാരണം ശ്യാം ബാബുവിന്റെ മുമ്പിൽ പതറിപ്പോകുമോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടാവും. ഇതൊക്കെ ചർച്ചകളിൽ സ്വാഭാവികമാണ്. ഇതെല്ലാം ഒഴിവാക്കുക, ഇതെല്ലാം നേർക്ക് വരാതിരിക്കുക, അപകടമാണെന്ന് കണ്ടിട്ട് ഒഴിഞ്ഞു കളയുക, അല്ലെങ്കിൽ ആ വിഷയം ടച്ച് ചെയ്യണ്ടെന്ന് വിചാരിക്കുക, ആങ്കർമാർ സംസാരിക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം ഈ കലാപരിപാടിയിൽ പെട്ടതാണ്. അപ്പോ അത് അതിന്റെ ഒരു റൈറ്റ് സ്പിരിറ്റിൽ എടുക്കുക അല്ലാതെ വേറെ മാർഗമില്ല. അതിനെ ചൊല്ലി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയാൽ അതിന് നേരം ഉണ്ടാവും. പിന്നെ നമുക്ക് പതുക്കെ ഇതുമായിട്ട് സന്ധി ചെയ്താൽ എന്താ എന്ന് തോന്നും. കാരണം ഫ്രസ്ട്രേഷൻ അതിന്റെ പീക്കിലെത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫ്രസ്ട്രേഷനിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ചിന്തയിലാവും. അത് എന്റെ വഴി കോംപ്രമൈസിന്റെ വഴിയാണ്. സോ യു സ്റ്റാർട്ട് കോംപ്രമൈസിങ്. ഒരിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തുമില്ല, പിന്നെ നമ്മുടെ ക്യാരക്ടർ തന്നെ ഇതിൽ അലിഞ്ഞു പോകും. എല്ലാവരെയും പോലെ നമ്മൾ അങ്ങനെയായിട്ട് മാറും. അതൊക്കെയാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചാലുള്ള അപകടം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നതും എളിയ രീതിയിൽ ഞാൻ ചെയ്യുന്നതും ഇതുപോലുള്ള ബഹളങ്ങൾ നടക്കുമ്പോൾ അതില് പ്രകോപിതനാവാതിരിക്കുക, അത് നടക്കട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഞാൻ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുകയല്ല, ഞാൻ ചെയ്യുന്ന ഒരു എടുക്കുന്ന ഒരു നിലപാട് ഇതാണ്. തീർച്ചയായും ടി ജി, തീർച്ചയായും തീർച്ചയായും വളരെയധികം നന്ദി. എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് അതൊരു ടിപ്പ് കൂടിയാണ്. എന്താ, പക്ഷേ ശ്രീജിത്ത് വളരെ പക്വതയോടുകൂടി തന്നെയാണ്. കാരണം ഈ പ്രായത്തിൽ ശ്രീജിത്ത് ഒരു പക്ഷേ പ്രക്ഷുബ്ധമാകേണ്ട ഒരു യൗവനൊക്കെയാണ്. പക്ഷേ എങ്കിലും വളരെ പക്വതയോടുകൂടി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കാറ്. ഈ തെറിവിളി വരുന്നപ്പോഴും ഭീഷണി വരുന്നപ്പോഴും ഒക്കെ എങ്ങനെയായിരിക്കും ശ്രീജിത്തിൻ്റെ ഒരു പ്രതികരണം? അല്ല, അത് ഇത് നോക്കൂ, ഇത് ഇതിന്റെ ശ്രീ ടി ജി പറഞ്ഞതുപോലെ ഇത് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഇറ്റ് ആണ്. നമ്മളൊരു പൊതു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം ഒരു പൊതുവേദിയിൽ പറയുമ്പോൾ, നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ പറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും കിട്ടുന്നത് സ്വീകാര്യത ആയിരിക്കില്ല. കാരണം നമ്മളെപ്പോഴും മറ്റൊരു ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ വളരെ വലിയൊരു അഭിപ്രായത്തിന് എതിരായിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുക. അത് പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം, ഒരുപാട് രാഷ്ട്രീയം, ഒന്നല്ല രണ്ടോ മൂന്നോ രാഷ്ട്രീയ നിലപാടുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായും ഒരു അഭിപ്രായം പറയുമ്പോൾ മറ്റ് രണ്ട് കക്ഷികളെങ്കിലും അതിനെ എതിർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ പുഷ്പഹാരങ്ങൾ കൊണ്ട് ആൾക്കാർ എന്നെ സ്വീകരിക്കുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഇഷ്ടംപോലെ ബ്രിക്ക് ബാറ്റ്സ് വരുമെന്ന് കരുതുന്ന ആളാണ്. അങ്ങനെ വന്നിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായം
അഭിപ്രായത്തിലോ എൻ്റെ സമീപനത്തിലോ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല, മുന്നോട്ട് ഇനി അത് ഉണ്ടാകാനും പോകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന ഒന്ന് രണ്ട് അവകാശങ്ങളിലാണ്. ഒന്ന്, ആർട്ടിക്കിൾ 19 പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത് പരമമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. രണ്ട്, ആർട്ടിക്കിൾ 21 പറയുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ രണ്ട് കാര്യങ്ങളെയും സപ്രസ് ചെയ്യാനുള്ള ഏതൊരു ശ്രമവും ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അതിന് വശംവദനാകാനുള്ള യാതൊരു വിധത്തിലുള്ള തീരുമാനവുമില്ല. അതുകൊണ്ട് അതെത്രത്തോളം വന്നു കഴിഞ്ഞാലും അതിനോട് എനിക്ക് എപ്പോഴും ഒരു സ്വീകരിക്കാനൊക്കാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമീപനം മാത്രമാകും ഉണ്ടാവുക. പിന്നെ ഈ ചീത്തവിളി തെറിവിളി എന്നൊക്കെ പറയുന്ന സമയത്ത് നോക്കൂ, ഞാൻ പഠിച്ചിരിക്കുന്നത് ഭിക്ഷാദാനം പാത്രമറിഞ്ഞു വേണം എന്നാണ്. അപ്പൊ ഇങ്ങോട്ട് ഒരാൾ എന്ത് രീതിയിൽ സമീപിക്കുന്നു ആ സമയത്ത്, എനിക്ക് ഈ ഇമേജിന്റെ ഭാരം അങ്ങനെയൊന്നുമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. അപ്പൊ എന്നോട് ഏത് രീതിയിൽ ഇങ്ങോട്ട് പ്രതികരിക്കുന്നു അതേ രീതിയിൽ തന്നെ, നമുക്ക് സഭ്യമായ രീതിയിൽ തന്നെ, പക്ഷേ അതേ രീതിയിൽ തന്നെ, മോശമായ രീതിയിലാണെങ്കിൽ തിരിച്ചും മോശമായ രീതിയിൽ തന്നെ പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയുമുള്ള ആളല്ല ഞാൻ. കാരണം അത് ഞാൻ ഈ പറഞ്ഞതുപോലെ, ഈ ഭിക്ഷാദാനം പാത്രം അറിഞ്ഞു വേണം എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. എന്നോട് മാന്യമായിട്ട് പറയുന്ന, മാന്യമായിട്ട് എതിർ അഭിപ്രായം പറയുന്ന ആൾക്കാരോട് പൂർണ്ണമായും ബഹുമാനത്തോടുകൂടി മാന്യതയോടുകൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് അതല്ല വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയോ ഒക്കെ പറയുകയാണ് എങ്കിൽ എനിക്കും തിരിച്ചും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സുഖ വിവരം അന്വേഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു ഒരാൾ ചീത്ത വിളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തിരിച്ച് അത് അങ്ങോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൂടിയാണ് അവർ തരുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് അതിൽ. എടാ എന്ന് വിളിച്ചാൽ തിരിച്ച് പോടാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ അല്ലേ? ചോദിച്ചാൽ ഏതാടാ എന്ന് തന്നെ ചോദിച്ചു തന്നെയാണ് ശീലം. അത് അങ്ങനെ തന്നെ തുടരാനും ഉദ്ദേശമുള്ളൂ. യെസ്, ഇപ്പോൾ ശ്രീത്ത് നമ്മൾക്കൊപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജെ എൻ യു സർവകലാശാല ഈ ലെഫ്റ്റ് തിങ്ക് ടാങ്കിൻ്റെ ഒക്കെ ഒരു വലിയ കേന്ദ്രമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇപ്പോൾ വലിയൊരു മാറ്റമുണ്ട്. എന്തായാലും അവിടുത്തെ ഗവേഷകനും ഗ്രന്ഥകാരനുമായ ശ്രീ ആർ രാമാനന്ദ്, അദ്ദേഹം ചേരുന്നുണ്ട് ഈ ഒരു പരിപാടിയിൽ നമുക്കൊപ്പം. സ്വാഗതം ശ്രീ രാമാനന്ദ്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങയുടെ പ്രതികരണം. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ രാമാനന്ദ്. ഞാൻ ശ്രീജിത്ത് പണിക്കരെ വാസ്തവത്തില് ഞങ്ങൾ നേരിട്ട് പരിചയമില്ല, എനിക്ക് അദ്ദേഹത്തെ പരിചയം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഗിരീഷ് ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം ഒരു ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് സി എ ഡിബേറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ്, ഗിരീഷ് ചേട്ടൻ എനിക്ക് ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ അയച്ചു തരുമായിരുന്നു, ലിങ്കൊക്കെ അയച്ചു തരും. അപ്പൊ അന്ന് അദ്ദേഹം സി എ ഡിബേറ്റ് വരികയും ഈ പറയുന്ന ലൈൻ ലൈറ്റിലേക്ക് വരികയും ചെയ്തിട്ടില്ല. പക്ഷെ അന്നേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയും സർക്കാസ്റ്റിക് ആയിട്ട് എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അന്നേ. ഞാൻ അന്നേ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അന്നേ ഞാൻ നോക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ അന്ന് എന്താ പറയാ, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലൂടിക്ക് കിട്ടിയിട്ടില്ല അതിന് മുമ്പ്. അങ്ങനെയാണല്ലോ, ബ്ലൂടിക്ക് കിട്ടുന്നതിന് മുമ്പേ ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അന്നും ഇത്രയും ഒരുപക്ഷെ ഇതേ തീവ്രതയോടുകൂടെ തന്നെയെന്ന് അന്നും അദ്ദേഹം പല കാര്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുള്ളത്. ഗിരീഷന്റെ സുഹൃത്തു നിലനിൽക്കാൻ അന്നേ അദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പിന്നീട് കാണുന്നത് സി എ ഡിബേറ്റിന്റെ ഒക്കെ സമയത്താണ്. ഞാൻ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വാളിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ആ പോസ്റ്റ്, അതിന് ആധാരമായ പോസ്റ്റ് ഞാൻ പിന്നീടാണ് കണ്ടത്. പണിക്കർ എന്തോ റേപ്പ് ജോക്ക് പറഞ്ഞു അദ്ദേഹത്തെ ബഹിഷ്കരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ജെ എൻ യു വരെ അത് വലിയ ചർച്ചയായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ രാമാനന്ദ്? ജെ എൻ യു ചർച്ചയായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ശ്യാമ, ഞാൻ നാട്ടിലാണുള്ളത്. സ്വാഭാവികമായിട്ട് ഉണ്ടാവണ്ടാണ്, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവണ്ടാണ്. കാരണം അവർക്ക് കേരളത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതിയല്ലേ ഇപ്പോ അതിന്റെ ഇടയിലല്ലേ. അപ്പം ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് പോയി നോക്കി. അപ്പൊ എന്താണ് ഇതിൽ റേപ്പ് ജോക്ക് പറഞ്ഞതെന്ന് നോക്കാൻ വേണ്ടിട്ടേ. അപ്പൊ നോക്കുമ്പോ എനിക്കങ്ങനെ കാര്യമായിട്ട് അദ്ദേഹം ഈ തരത്തിലുള്ള ഇവര് റേപ്പ് ജോക്ക് എന്ന് പറയുന്ന ഒരു ഒരു സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ പെടുത്തിയാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ സർക്കാസ്റ്റിക് ആയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ വാക്കുകൾക്കിടയിലെ വരികൾക്കിടയിലെ, അപ്പൊ അദ്ദേഹം തന്നെ വിശദീകരിച്ചു, ഞാൻ കേട്ടു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ പ്രയോഗത്തെ കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിച്ചു. വാക്കുകൾക്കിടയിലെ ഇതൊക്കെ തെരഞ്ഞു പോവാന്ന് പറഞ്ഞാൽ, നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പണ്ട്, എന്താണ് സ്ത്രീ ഉള്ളിടത്തൊക്കെ സ്ത്രീ പീഡനം ഉണ്ടാവും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ കേരളത്തിലുണ്ടായി. അല്ല, മറ്റേ പണി അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു ആശാനും ഉണ്ട്, അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയ ഒരു സർക്കാരും കൂടിയാണ്. അതിന്റെ പിന്മുറക്കാരാണ് ഈ മുഴുവൻ ബഹിഷ്കരണത്തിന്റെ മുൻനിരയിലുള്ളത്.
അതെ അതെ. അപ്പൊ അവരൊന്നും റേപ്പ് ജോക്ക് പറയുകയോ ഒന്നും ചെയ്യുന്നവരായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു രസകരമായ കാര്യം കൂടെ അതിന്റെ പിന്നിലുണ്ട്. ഞാൻ ശ്യാമ ഇതിന്റെ ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഇതിനെ ഒരു 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 സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കിതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ റേപ്പ് ജോക്ക് എന്നൊക്കെ പറയുമ്പം, ഈ റേപ്പ് എന്ന് പറയുന്ന അത്ര എന്താ സുഖകരമായിട്ട് എടുത്ത് ഇഷ്ടംപോലെ സമൂഹത്തിൽ വാരി വിതറി ആർക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അതേപോലെ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദളിത്സ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വളരെ അൾട്രാ സെൻസിറ്റീവ് ആയിട്ടുള്ള അതീവ സംവേദനത്തുള്ള വിഷയങ്ങളാണ്. അപ്പൊ ആ വിഷയങ്ങളുടെ തന്നെ ആ വിഷയങ്ങളെ ഒരു ഒരു തരം കളിയാക്കുന്ന പോലെയാണ് ഇത്തരത്തിലുള്ള വളരെ വളരെ യാതൊരു എന്താ പറയാ ഒരു ഒരു തത്വദീക്ഷ ഇല്ലാത്ത ഇത്രയും പ്രയോഗങ്ങൾ ആർക്കെതിരെയും എടുത്ത് പ്രയോഗിക്കുക എന്നുള്ളത് ഒന്നും ശരിയായിട്ടുള്ള രീതിയല്ല. അത് തന്നെ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ മൂവ് ആണെന്നാണ് എന്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ കാര്യം, പണിക്കരുടെ പോസ്റ്റ് പണിക്കരിട്ട് പോസ്റ്റ് ചെയ്യാൻ കണ്ടു ആ സ്കൂട്ടറിൽ രണ്ടുപേർ ചേർന്ന ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ട്. അല്ലെ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ അതിനൊരു ആബദ്ധമായിട്ടാണ് കാണുക. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് വേറെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേർ, മനുഷ്യന്മാർ പൊതുവെ ആൾട്രൂയിസ്റ്റിക് ആണ്, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് താല്പര്യമുള്ളവരാണ്. അത് ട്രൗസർ ഇട്ടാലും ശരി, ചുവന്ന പൊടി പിടിച്ചാലും ശരി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് അവർ ചെയ്തു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കിയുള്ളൂ. പക്ഷെ കേരളത്തിൽ അത് ചെയ്യപ്പെടുന്ന സമയത്ത്, അത് ആ സമയത്ത് മാത്രം അത് നന്മയുള്ള കേരളമേ, കരളുറപ്പുള്ള കേരളമേ എന്നൊക്കെയുള്ള BGM ഇടുകയും മറ്റെവിടെ സ്ഥലത്താവുന്ന സമയത്ത് ഇത് പ്രോട്ടോകോൾ ലംഘനം ആണെന്നും ഭരണപരാജയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് അല്ലെ? തീർച്ചയായും 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 ശങ്കൻ നഗ്നനാണെന്ന് പറയാൻ ഒരു പണിക്കര് വേണ്ടേ എന്നുള്ളതാണ്. യെസ്, അതാണ് പോയിന്റ്, അതാണ് പോയിന്റ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരു പണിക്കരെങ്കിലും വേണ്ടേ എന്നാണ് ചോദ്യം. പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു ആംബുലൻസിന് പകരമല്ല ഇത്, അത് അദ്ദേഹം വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയുടെ ഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് ആ കാര്യത്തെ വളരെ പക്വമായിട്ടാണ് അദ്ദേഹം അതിനെ സമീപിച്ചത് എന്നുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ ആർ രാമാനന്ദ്. ഈ നിമിഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് ആഴത്ത് ചിന്തിച്ചാൽ ഈ JNU ഒക്കെ വലിയ തത്വചിന്തകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്, അവിടെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റൊക്കെ ഇങ്ങനെ വീശി തുടങ്ങിയിരിക്കുകയാണ് എന്ന ഒരു കൃത്യമായ നിരീക്ഷണം കൂടി അവിടെയുണ്ട്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ആർ രാമാനന്ദ്. സുജിത് പണിക്കർ, ഒരു ചെറിയൊരു ഇടവേള കൂടി വേണം, അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പണിക്കർക്ക് പറയാനുണ്ട്. വേഗത്തിൽ തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേള.